പള്ളി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ചാണ്ടി ഉമ്മൻ മഹാഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. സത്യത്തിൽ ഏറ്റവും സങ്കടം തോന്നുന്നത് ജെയ്സി തോമസിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ്. ഒരുപാട് ട്രോളുകളും ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ജെയ്സി തോമസിനെ തേടിയെത്തുമ്പോഴും, എന്തിനാണ് സഹാക്കന്മാരെ ആ പാവത്തോട് ഇത്രയും ക്രൂരത നിങ്ങൾ കാട്ടിയത്? നിങ്ങൾക്കറിയാമായിരുന്നു ജെയ്സി തോമസ് ജയിക്കില്ല എന്ന്. അത് ജയിക്കിനും നന്നായി അറിയാമായിരുന്നു. ജയിക്ക് ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞതാണ് ഞാൻ നിൽക്കുന്നില്ല, ഞാൻ നിൽക്കുന്നില്ല എന്ന്. എന്നിട്ടും രാജാവിന് പറ്റില്ല. രാജാവ് പറഞ്ഞാൽ പിന്നെ കൂടെയുള്ള പ്രജകൾ അല്ലെങ്കിൽ അടിമകൾ അത് കയറ്റല്ലേ പറ്റൂ. അങ്ങനെ ജയിക്കിന് മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കേണ്ടി വന്നു. തോൽവി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര തോൽവിയായിപ്പോയി. ഉമ്മൻചാണ്ടിയോട് തോറ്റത് പോട്ടെ എന്ന് വയ്ക്കാം. അതാ ഉമ്മൻചാണ്ടിയെ അവിടെ ജയിക്കൂ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ഉമ്മൻചാണ്ടിയുടെ ഒരു ജനകീയതയൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. പക്ഷെ ചാണ്ടി ഉമ്മന് അത്രത്തോളം ജനകീയത ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ നിൽക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതിനപ്പുറം ചാണ്ടി ഉമ്മനെ ആളുകൾ നെഞ്ചിലേറ്റുമോ എന്നുള്ളത്. പക്ഷേ മകനോട് വലിയ ഭൂരിപക്ഷത്തിൽ തോൽക്കേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അവസ്ഥ, ഇന്നലെ ടി വിയുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് ജെയ്ക്ക് പുതുപ്പള്ളിയുടെ ഫലം അറിയുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് കാണുന്ന ഒരു വിഷമം, സങ്കടം, ആവലാദികൾ തന്നെ നേർച്ചക്കോഴിയാക്കി കളഞ്ഞില്ലേ പിണറായി എന്നാണ് ആ സമയത്ത് ജെയ്ക്കിന് ചോദിക്കാൻ തോന്നിയത്. ഒരിക്കലും വിജയിക്കില്ല എന്ന് ഉറപ്പുള്ള ഇടത്ത് മാത്രമിടാൻ ഇത്ര വിലയെ സഹാക്കന്മാർ ജെയ്ക്കിന് കൊടുത്തുള്ളൂ, അത് 3 പ്രാവശ്യം. അടുത്ത തവണയും ആരും പുതുപ്പള്ളി നിൽക്കാൻ ധൈര്യം കാണിക്കില്ല. അപ്പോഴും ഇതുപോലെ ജെയ്ക്കിൻ്റെ തലയിൽ തന്നെ പുതുപ്പള്ളി വച്ചു കൊടുക്കും. സിന്ധുവിൻ്റെ അവസ്ഥ തന്നെയല്ലേ? ജെയ്ക്കിൻ്റെ ഭാവി ഇല്ലാതാക്കുന്ന പരിപാടിയല്ലേ ഇത്? അടുത്ത തവണ ഉറപ്പുള്ള സിറ്റിംഗ് സീറ്റ് ഏതെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക് ജെയ്ക്കെ, നിർത്തുമോ എന്നറിയാനെങ്കിലും. നിലവിൽ വിജയിച്ച ആരെങ്കിലും അടുത്ത തവണ പുതുപ്പള്ളിയിൽ വന്ന് നിൽക്കാൻ ധൈര്യം കാണിക്കൂ. അപ്പോഴറിയാം ഈ തോൽവിയുടെ രുചി എന്താണ് എന്നുള്ളത്. എന്തായാലും ജെയ്ക്കിൻ്റെ ഈ മഹാവിജയം കൈവരിക്കാൻ സഹായിച്ച ചിത്തരഞ്ജൻ, റഹീം, സജീഷ്, അനിൽകുമാർ എന്നിവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നുണ്ട്. അതായത് ചാനൽ ചർച്ചകളിൽ ഇവരുടെ സംഭാവനകൾ വിജയത്തിന് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരെയും പ്രത്യേകം ഈ സമയത്ത് സ്മരിക്കാതെ വയ്യ. ജെയ്ക്ക് ഓരോരുത്തരെ സ്മരിക്കുകയാണ്, പ്രത്യേകിച്ച് പിണറായി വിജയനെ. പിണറായിയാണ് ജെയ്ക്കിനെ ഇത്തരം ഒരു നേർച്ചക്കോഴിയാവാനായി തള്ളിവിട്ടത് എന്ന് പറയേണ്ടി വരും. കാരണം ഇത്രത്തോളം വലിയൊരു തോൽവി, ജെയ്ക്കിനെ പോലെ വലിയൊരു തോൽവി മറ്റാർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. അത്ര നാണം കെട്ട് നാറിയാണ് ആ ചെറുപ്പക്കാരൻ നിൽക്കുന്നത്. മറ്റാരെങ്കിലും പുതുപ്പള്ളിയിൽ വച്ച് പരീക്ഷിക്കാൻ എന്തുകൊണ്ട് സഹാക്കന്മാർ തയ്യാറാകുന്നില്ല? വീണ്ടും 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 ജെയ്ക്കിനെ തന്നെ നേർച്ചക്കോഴിയായി മുന്നിൽ നിർത്തിക്കൊണ്ട് സഹാക്കന്മാർ കൈകൊട്ടിച്ചിരിക്കുകയാണ്. ജെയ്ക്ക് ജയിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ പലരും അടവുകൾ മാറ്റി. ജെയ്ക്കിനും അവരോടൊപ്പം നിന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഒട്ട് കച്ചവടം നടത്തി. അങ്ങനെയാണ് ബി ജെ പിയുടെ വോട്ട് എവിടെ പോയി? ആ വോട്ടെല്ലാം കോൺഗ്രസ് വിലക്കി വാങ്ങി. അങ്ങനെയാണ് വിജയിച്ചത് എന്നുള്ള അവസാന ക്യാപ്സ്യൂൾ വരെ രംഗത്തിറക്കാം. അതേ അവരെ കൊണ്ട് കഴിയൂ എന്നുള്ളതാണ്. എന്തായാലും ജെയ്ക്കിനെ എല്ലാവരും കൂടി പറ്റിച്ച് നാണം കെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും. ജെയ്ക്കിൻ്റെ ഒരു അവസ്ഥയൊക്കെ, അയ്യോ ജെയ്ക്കെ പോവല്ലേ, അയ്യോ ജെയ്ക്കെ നിൽക്കല്ലേ എന്നൊക്കെ പറയേണ്ട അവസ്ഥ വരും. ഇനി എനിക്ക് തോന്നുന്നില്ല ജെയ്ക്ക് ആ പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ളത്. അപ്പനോടും മകനോടും തോറ്റ ജെയ്ക്ക് അതായിരിക്കും ഇനി ലോക തോൽവി എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത്. ജെയ്ക്കിനെ പോലെ ലോക തോൽവി മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. പറയേണ്ട കാര്യങ്ങൾ അത് ഏത് രാജാവിൻ്റെ മുന്നിലായാലും ചങ്കുറപ്പോടെ പറഞ്ഞില്ല എങ്കിൽ ജെയ്ക്കെ അവസ്ഥ ദേ ഇതായിരിക്കും.